വടക്കേ ഇസ്രായേൽ രാജ്യത്തിൻ്റെ പതനമെന്ന നാലാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ ഇസ്രായേൽ രാജ്യം തെക്കും വടക്കുമായിട്ട് രണ്ടായിട്ട് പിരിഞ്ഞ കാര്യം പഠിച്ചു. ശലോമോൻ രാജാവിന് ശേഷമാണ് ഈ വിഭജനം ഉണ്ടായത്. ഏതൊക്കെയായിരുന്നു ആ തിരിവുകൾ? വടക്കേ ഇസ്രായേൽ എന്നും തെക്കേ ഇസ്രായേൽ എന്നുമായിരുന്നു രാജ്യം രണ്ടായി വിഭജിച്ചത്, അല്ലേ? തെക്കേ ഇസ്രായേൽ യഹൂദി എന്നും അറിയപ്പെട്ടു. വടക്കേ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് യൊരബെയാം ആയിരുന്നു എന്നും നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞു. യൊരബെയാം മുതൽ ഹോഷിയ വരെ ഏതാണ്ട് 19 രാജാക്കന്മാരാണ് വടക്കേ ഇസ്രായേലിൽ ഭരണം നടത്തിയത്. നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഈ 19 പേരെയും കുറിച്ച് പഠിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് അതിലെ ആദ്യത്തെ രാജാവായ യൊരബെയാമിനെ കുറിച്ചും അവസാനത്തെ രാജാവായ ഹോഷിയെക്കുറിച്ചും പിന്നെ ആഹാബ് രാജാവ് യേഹു എന്നിവരെയും കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 19 രാജാക്കന്മാരാണ് ഇസ്രായേലിൽ ഭരണം നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വടക്കേ ഇസ്രായേൽ ഭരിച്ച 19 രാജാക്കന്മാരുടെ പേര് വിവരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇവര് 9 വ്യത്യസ്ത വംശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ശലോമോൻ അന്യദേവ ആരാധന പിന്തുടർന്നപ്പോൾ ശലോമോനെതിരെ 3 പ്രതിയോഗികളെ ദൈവം ഉയർത്തിയതായിട്ട് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചു. അതില് യൊരബെയാമായിരുന്നു 3 പ്രതിയോഗിയായിട്ട് നമ്മൾ പഠിച്ചത്. യൊരബെയാം ശലോമോന്റെ ദാസനായിരുന്നു. അഹിയാ പ്രവാചകൻ മുഖാന്തരം യൊരബെയാമാണ് ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളെ ഭരിക്കുക എന്ന് ശലോമോൻ അറിഞ്ഞപ്പോൾ ശലോമോൻ അവനെ കൊല്ലുവാൻ ഭാവിച്ചു. അങ്ങനെ ശലോമോനെ പേടിച്ച് മിസ്രയീം രാജാവായ ശീശക്കിന്റെ അടുക്കലാണ് യൊരബെയാം അഭയം പ്രാപിച്ചത്. ശലോമോന്റെ മരണത്തിന് ശേഷം ശലോമോന്റെ പുത്രനായ രഹബെയാമാണ് രാജാവായി മാറിയത്. എന്നാൽ രഹബെയാമിന്റെ ഭരണത്തിൽ അസംതൃപ്തരായ ജനങ്ങൾക്ക് പിന്തുണയുമായി വന്ന യൊരബെയാമിനെ മിസ്രയീമിൽ നിന്നും ആളയച്ച് സഭയിലേക്ക് വിളിപ്പിച്ച് അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കി. അങ്ങനെ 10 ഗോത്രങ്ങളുടെ പിന്തുണയിൽ ശേഖയെ ആസ്ഥാനമാക്കി ഇസ്രായേൽ രാജ്യത്തിന് അധിപനായി മാറി യൊരബെയാം. വടക്കേ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിട്ട് 22 അദ്ദേഹം ഇസ്രായേലിൽ വാണത്. എന്നാൽ രഹബെയാമിന്റെ മനസ്സിൽ എന്നും ഒരു പേടിയുണ്ടായിരുന്നു. ജനമെല്ലാം യെരുശലേമില് യഹോവയുടെ ആലയത്തില് യാഗം കഴിക്കുവാൻ വേണ്ടിയിട്ട് പോയാല് ഈ ജനത്തിന്റെ ഹൃദയമെല്ലാം യഹൂദ രാജാവായ രഹബെയാം എന്ന യജമാനങ്കലേക്ക് തിരിയുകയും അവർ തന്നെ കൊന്ന് യഹൂദ രാജാവായ രഹബെയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യുമെന്നുള്ള ഭയം. ജനമെല്ലാം യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിക്കും രാജ്യസുരക്ഷയ്ക്കും ഭീഷണിയാകുമെന്ന് കണ്ട യൊരബെയാം പൊന്നുകൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി ബഥേലിലും ദാനിലും ഒക്കെ സ്ഥാപിച്ചു. അവയെ പ്രതിഷ്ഠിച്ച് ജനത്തെ ന്യായപ്രമാണത്തിൽ നിന്നും അകറ്റി പൂജാഗിരി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി സർവജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ അവിടെയൊക്കെ പുരോഹിതരായിട്ട് നിയമിച്ച് ന്യായപ്രമാണ ലംഘനം വർദ്ധിപ്പിച്ചു. പിന്നീട് യൊരബെയാം സ്വമേധയാ ഒരു തീയതി നിശ്ചയിച്ച് ബഥേലിൽ ഉണ്ടാക്കിയ യാഗപീഠത്തിങ്കൽ ചെന്ന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഉത്സവം ആരംഭിക്കുകയും ബഥേലിലെ വിഗ്രഹങ്ങൾക്ക് മുൻപിൽ രാജാവ് തന്നെ ധൂപം അർപ്പിക്കുവാൻ വേണ്ടി പോവുകയും ചെയ്തു. ഈ സമയത്താണ് യഹൂദായിൽ നിന്നെത്തിയ ഒരു ദൈവപുരുഷൻ ഈ യാഗപീഠത്തിനെതിരെ ദാവീദ് ഗൃഹത്തിൽ ജനിക്കുന്ന യോശിയാവ് എന്ന പുത്രൻ ഈ യാഗപീഠത്തെ നശിപ്പിക്കുമെന്ന് പ്രവചിച്ചത്. നമ്മൾ യോശിയാവിനെ കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണല്ലേ. അതിൽ യോശിയാവ് സകല ബലിപീഠവും തച്ചുടയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. യോശിയാവ് ശവകുടീരങ്ങളെ തച്ചുടയ്ക്കുന്നതും ബഥേലിലെ ബലിപീഠത്തിനെതിരെ പ്രവചനം നടത്തിയ പേരില്ലാത്ത പ്രവാചകന്റെ ശവകുടീരം മാത്രം നിലനിർത്തിയതായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ പ്രവാചകരാണ് ഇപ്പോഴേ യൊരബെയാമിന്റെ അടുക്കൽ എത്തിയത്. ഈ ദൈവപുരുഷൻ ബഥേലിലെ യാഗപീഠത്തിന് വിരോധമായിട്ട് വിളിച്ചു പറഞ്ഞ വചനം യൊരബെയാം രാജാവ് കേട്ടപ്പോൾ അവൻ യാഗപീഠത്തിങ്കൽ നിന്നും കൈനീട്ടി അവനെ പിടിപ്പീനെന്ന് കൽപ്പിച്ചു. എങ്കിലും അവന്റെ നേരെ നീട്ടിയ കൈയ് വരണ്ടു പോയിട്ട് തിരികെ മടക്കുവാൻ കഴിവില്ലാതെ ആയി മാറി. ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ കൊടുത്തിരുന്ന അടയാള പ്രകാരം യാഗപീഠം പിളർന്ന് ചാരം
യാഗപീഠത്തിൽ നിന്നും തൂകിപ്പോയി. കൈമടക്കാനാവാതെ രാജാവ് ദൈവപുരുഷനോട്, നീ നിന്റെ ദൈവമായ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ച് എന്റെ കൈമടക്കുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവപുരുഷന്റെ പ്രാർത്ഥനയാലാണ് യൊരോബെയാമിന്റെ കൈ പൂർവസ്ഥിതിയിലായത്. യൊരോബെയാം തന്റെ ദുർമാർഗം വിട്ടുതിരിയാതിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ മകനായ അബിയാം ദീനം പിടിച്ചു കിടപ്പിലായി. ഈ സമയത്ത് യൊരോബെയാം തന്റെ ഭാര്യയെ താൻ രാജാവാകുമെന്ന് പണ്ട് പ്രവചിച്ച അഹിയാ പ്രവാചകന്റെ അടുക്കലേക്ക് അയക്കുന്നു. യൊരോബെയാം തന്റെ ദാസനായ ദാവീദിനെ പോലെ ഇരിക്കാതെ മുൻപുണ്ടായിരുന്ന എല്ലാവരെക്കാട്ടിലും അധികം ദോഷം ചെയ്തതുകൊണ്ട് ദൈവം അവനെ ഉപേക്ഷിച്ചു കളഞ്ഞ കാര്യവും യൊരോബെയാമിന്റെ ഗൃഹത്തിനുണ്ടാകുവാൻ പോകുന്ന നാശത്തെക്കുറിച്ചും ദീനമായി കിടക്കുന്ന പുത്രൻ അബിയാം മരണപ്പെടുമെന്നും യൊരോബെയാമിന്റെ ഭാര്യയോട് അറിയിക്കുന്നു. അഹിയാ പ്രവാചകൻ അറിയിച്ചതുപോലെ യൊരോബെയാമിന്റെ പുത്രനായ അബിയാം രോഗബാധിതനായി മരിക്കുകയും പിന്നീട് യൊരോബെയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കുകയും ചെയ്തു. ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാം എന്ന് പിൽക്കാല ചരിത്രത്തിൽ യൊരോബെയാം അറിയപ്പെട്ടു. യൊരോബെയാമിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ നാദാബ് രാജാവായി മാറി. നമ്മൾ ഈ പാഠത്തിൽ രണ്ടാമതായി പഠിക്കുന്നത് ആഹാബ് രാജാവിനെ കുറിച്ചാണ്. ആഹാബ് രാജാവ് യൊരോബെയാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളല്ല, ഇസ്രയേലിനെ വാണ രാജപരമ്പരകളിൽ നാലാമത്തെ പരമ്പരയിൽപ്പെട്ട രണ്ടാമത്തെ രാജാവാണ്. ഇസ്രയേലിലെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഏലിയാ പ്രവാചകൻ ആഹാബ് രാജാവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകനാണ്. നമ്മൾ ആദിമകാല പ്രവാചകന്മാർ എന്ന പാഠമാണ് ഒന്നാമത് പഠിച്ചത്. അതിന് നമ്മൾ ഏലിയാ പ്രവാചകനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചതാണ്. ആ ക്ലാസ് നിങ്ങൾ ഒന്നുകൂടെ കേട്ടു നോക്കുക. അതിൽ ആഹാബ് രാജാവിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഹാബ് രാജാവ് 22 വർഷമാണ് രാജാവായിട്ട് തന്റെ ഭരണം നടത്തിയത്. നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നിയിട്ട് സീദോന്യ രാജാവിന്റെ മകളായ ഇസബേലിനെ ഭാര്യയാക്കിയിട്ട് ബാലിനെ സേവിക്കുവാൻ ആരംഭിച്ചു. ശമരിയയില് ബാലിന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയും അവിടെ ഒരു ബലിപീഠം പണിയുകയും ചെയ്തു. അതുപോലെ ആഹാബ് ഒരു അശേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ ഇസ്രയേൽ രാജാക്കന്മാരെക്കാട്ടിലും അധികം ദോഷം പ്രവർത്തിച്ച ആളാണ് ആഹാബ് രാജാവ്. അതുകൊണ്ട് തന്നെ ഏലിയാ പ്രവാചകൻ പല പ്രാവശ്യവും പല അവസരങ്ങളിലും ആഹാബിനെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആഹാബിന്റെ പ്രവർത്തികൾ മൂലമാണ് 3 വർഷത്തേക്ക് അവിടെ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് ഏലിയാ പ്രവാചകൻ പ്രവചിക്കുന്നതും അതിനെ തുടർന്ന് അദ്ദേഹം കെരീത്ത് തോട്ടിനരികെ പോയി താമസിക്കുന്നതും കാക്ക അപ്പവും ഇറച്ചിയും ഒക്കെ കൊടുക്കുന്നതുമായ സംഭവം. ഇതൊക്കെ നമ്മൾ വിശദമായി ഒന്നാമത്തെ പാഠഭാഗത്തിൽ വിശദീകരിച്ചതാണ്. കർമ്മേലിൽ വെച്ച് ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയും അവിടെ യഹോവയാണ് ദൈവമെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്ത ശേഷം ആഹാബിന്റെ ഭാര്യയായ ഇസബേല് ഏലിയാവിനെ കൊല്ലുവാൻ കൽപ്പന നൽകുന്നു. എന്നാൽ എപ്പോഴും ദൈവം കൂടെയുണ്ടായിരുന്ന ഏലിയാവിനെ വധിക്കുവാൻ അവർക്കാകുന്നില്ല. ഈ സംഭവം ആഹാബിന്റെ രാജ്യത്വത്തെ നീക്കപ്പെടുവാനുള്ള മുഖാന്തരമായി മാറുന്നു. പിന്നീട് അരാം രാജാവായ ബെൻഹദദ് ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തി യുദ്ധസന്നദ്ധരാകുമ്പോൾ ഏലിയാ പ്രവാചകന്റെ വാക്കുപ്രകാരം ആഹാബ് പ്രവർത്തിച്ചത് അരാം രാജാവിനെ തോൽപ്പിക്കുവാൻ ആഹാബിന് സഹായകരമാകുന്നു. പിന്നീടാണ് നാബോത്തിനെ കൊന്ന് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ വേണ്ടിയിട്ട് ആഹാബും ഭാര്യയും ശ്രമിക്കുന്നതും ദൈവകോപത്തിന് ഇടയാകുന്നതും. തന്റെ കോപത്തിന്റെ ആഴം അറിയിക്കുവാനും എന്തൊക്കെ ശിക്ഷകളാണ് ഇനി വരാനിരിക്കുന്നതും എന്നറിയിക്കുവാൻ വേണ്ടിയിട്ട് ഏലിയാ പ്രവാചകനെ യഹോവ ആഹാബിന്റെ അടുക്കലേക്ക് അയക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയും എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് ഏലിയാ പ്രവാചകൻ ആഹാബിനെ അറിയിക്കുന്നു. ആഹാബിന്റെ ഭാര്യയായ ഇസബേലിന് കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് നായ്ക്കൾ ഇസബേലിനെ ഇസ്രയേലിന്റെ മതിലരികെ വെച്ച് തിന്നുകളയും എന്നുള്ളതായിരുന്നു. ഇത് കൂടാതെ അവന്റെ കുടുംബവും അവന്റെ മക്കളും
എന്തെല്ലാം അനുഭവിക്കുമെന്ന് ഏലിയാ പ്രവാചകൻ അഹാബിനോട് അറിയിക്കുന്നുണ്ട്. 3 വർഷത്തിന് ശേഷം വീണ്ടും അരാമിനോട് യുദ്ധത്തിന് പോയ അഹാബ് പ്രവാചകനായ മീഖായാവ് അരളി ചെയ്തതുപോലെ യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചുപോയി. അവന്റെ രക്തം ഏലിയാ പ്രവാചകൻ മുൻപ് പ്രവചിച്ചതുപോലെ നായ്ക്കൾ നക്കുവാനും ഇടയായി. ആഹാബിന്റെ മരണത്തിന് ശേഷം ആഹാബിന്റെ പുത്രനായ അഹസ്യാവാണ് രാജാവായി മാറിയത്. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന 3-ാമത്തെ രാജാവ് യേഹു ആണ്. നമ്മൾ ആദിമകാല പ്രവാചകന്മാർ എന്ന പാഠത്തില് ഏലിയാ പ്രവാചകനെ അഹാബിന്റെ ഭാര്യ കൊല്ലുവാൻ വേണ്ടിയിട്ട് ആലോചന നടത്തിയപ്പോൾ അതറിഞ്ഞ് ഏലിയാ പ്രവാചകൻ അവിടെ നിന്നും ഓടിപ്പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. ദൈവദൂതൻ ഭക്ഷണമൊക്കെ കൊടുത്ത് 40 പകലും 40 രാവും ഉപവസിച്ച് ഹോറേബ് മലയിലേക്ക് അദ്ദേഹം നീങ്ങിപ്പോകുന്നതും ഹോറേബ് പർവ്വതത്തിൽ നിന്ന് മടങ്ങുന്ന ഏലിയാ പ്രവാചകന് ദൈവം 3 ചുമതലകൾ ഏൽപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു ആ 3 ചുമതലകള്? 1-ാമതായിട്ട് ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക എന്നുള്ളതും, 2-ാമതായിട്ട് യേഹുവിനെ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക എന്നുള്ളതും, 3-ാമതായിട്ട് എലീശായെ ഏലിയായുടെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതുമായിരുന്നു. അപ്പോൾ ദൈവം ഏലിയാ പ്രവാചകനെ ഏൽപ്പിച്ച 2-ാമത്തെ ചുമതലയായിരുന്നു ഇസ്രയേലില് യേഹുവിനെ രാജാവായി വാഴിക്കുക എന്നത്. അങ്ങനെ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഏലിയാവിന്റെ ശിഷ്യനായ എലീശ ഒരു പ്രവാചക ശിഷ്യനെ വിട്ടിട്ടാണ് യേഹുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. യേഹു ഇസ്രയേലിന് 28 വർഷമാണ് രാജാവായി വാണത്. യേഹുവിനോട് ദൈവം ആവശ്യപ്പെട്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ആഹാബിന്റെ കുടുംബത്തിന്റെ നാശമായിരുന്നു. ആഹാബിന്റെ മകനും ഇസ്രയേൽ രാജാവുമായ യെഹോരാം എന്ന് മറുപേരുള്ള യോരാമിനെ ലയാദിലെ രാമോത്തിൽ വെച്ച് വധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നീട് ശമരിയയിലെത്തിയ യേഹുവിനെ തന്റെ സൗന്ദര്യത്താൽ വശീകരിക്കുവാൻ ശ്രമിച്ച അഹാബിന്റെ ഭാര്യയായ ഇസബേലിനെ കിളിവാതിലിലൂടെ തള്ളി താഴെ വീഴ്ത്തി ഇസബേലിന്റെ ഷണ്ടന്മാരെ കൊണ്ട് കൊല്ലിക്കുന്നതായിട്ടും 2 രാജാക്കന്മാർ 9:29 മുതലുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏലിയാ പ്രവാചകൻ അഹാബ് രാജാവിനോട് നേരത്തെ പ്രവചിച്ച ഇസബേലിന്റെ മാംസം നായ്ക്കൾ തിന്നുകളയുമെന്ന പ്രവചനം പൂർത്തിയാക്കുവാൻ ഇത് കാരണമായി. തുടർന്ന് യേഹു അഹാബിന്റെ പിന്മുറക്കാരെ മുഴുവൻ ഇല്ലാതെയാക്കുന്നു. ഇസ്രയേലിലെ വിഗ്രഹാരാധനയും ബാലിന്റെ പ്രവാചകന്മാരെയും പൂർണമായും യേഹു നശിപ്പിച്ചു. എന്നാൽ ബഥേലിലും ദാനിലും യൊരബിയാം സ്ഥാപിച്ച കാളക്കുട്ടികളെ യേഹു നശിപ്പിച്ചില്ല. അതുകൊണ്ട് ദൈവം യേഹുവിന്റെ പിൻതലമുറയിൽ 4-ാം തലമുറ വരെയെ രാജ്യത്തും അവകാശമാക്കി കൊടുത്തുള്ളൂ. ഇനി നമ്മൾ 4-ാമത്തെ രാജാവായ ഹോശയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹോശയാണ് വടക്കേ ഇസ്രയേലിലെ അവസാനത്തെ രാജാവ്. ഹോശയ 9 വർഷമാണ് ഇസ്രയേലി രാജാവായി വാണത്. ഹോശയുടെ കാലത്ത് അശൂർ രാജാവായ ശൽമനേസർ ശമരിയ ആക്രമിച്ചപ്പോൾ ഹോശയെ അവന് ആശ്രിതനായി തീർന്ന് കപ്പം കൊടുത്തു വന്നു. എന്നാൽ പിന്നീട് ഹോശയ മിസ്രയീം രാജാവായ സോവിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്ത നിമിത്തം അശൂർ രാജാവ് അവനിൽ ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. BC 721 ശൽമനേസർ ശമരിയ പിടിച്ചടക്കുകയും ഇസ്രയേലിനെ തടവുകാരാക്കിയിട്ട് അശൂരിലേക്ക് കൊണ്ടുപോയിട്ട് വിവിധ സ്ഥലങ്ങളിൽ പാർപ്പിക്കുകയും ചെയ്തു. ഇസ്രയേൽ മക്കൾ ന്യായപ്രമാണ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും യഹോവയെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിക്കുകയും അവരുടെ വിഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കുകയും ചെയ്തതാണ് ശമരിയയുടെ വീഴ്ചയ്ക്ക് കാരണമായത്. അശൂർ രാജാവ് ബാബേൽ, കുഥ, അവ്വ, ഹമാത്ത്, സെഫർവയീം എന്നിവിടങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഇസ്രയേൽ മക്കൾക്ക് പകരം ശമരിയയിൽ പാർപ്പിച്ചു. അങ്ങനെ BC 721 വടക്കേ രാജ്യമായ ഇസ്രയേൽ എന്നേക്കുമായിട്ട് നശിച്ചു. ശമരിയയിലെ ജനങ്ങൾക്ക് അവരുടെ ഗോത്രശുദ്ധി കൂടി നഷ്ടമായി. അവര് പിന്നീട് സങ്കര സന്തതികൾ എന്ന സ്ഥിതിയിലേക്കായി മാറി. അങ്ങനെ BC 722 ശേഷമുള്ള ഇസ്രയേലിന്റെ ചരിത്രം യഹൂദിയുടെ മാത്രം ചരിത്രമായി മാറി. ഇസ്രയേലിലെ 4 രാജാക്കന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അവരുടെ ജീവിതത്തിൽ ദൈവത്തോട് അവർ കാണിച്ച അവിശ്വസ്തത
അവരുടെ പരാജയത്തിന് കാരണമായി തീർന്നതായിട്ട് നമുക്ക് മനസ്സിലായി. ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.